ഹായ്, നമ്മുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ. വീണ്ടും നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇൻക്ലൂഡഡ് 5 പ്ലാന്റ് മാത്രമേ ഉള്ളൂ. നമ്മളപ്പോൾ പ്ലാന്റിൻ്റെ കളറ്, സൈസ്, ഗ്രോത്ത്, കോംബോ ഓഫർ എല്ലാം ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് പൂർണ്ണമായിട്ട് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടില്ല എന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട, നമ്മൾ ഉറപ്പായിട്ടും നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇനിയും ഈ ഗ്രൗണ്ട് ഓർക്കിഡ് കഴിഞ്ഞ തവണ വാങ്ങിയ എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടൊരു കാര്യമാണ് മീഡിയത്തെക്കുറിച്ച് ഒന്ന് ഇൻഫോം ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം നമ്മൾ കൊടുക്കുന്ന മീഡിയം നമ്മുടെ റിവർ സോയിൽ, ഗാർഡൻ സോയിൽ കുറച്ച് ചാണകപ്പൊടി, ഒരു പുട്ടുപൊടിയുടെ നനവിൽ വരുന്ന അത്രയ്ക്ക് നനവ് മാത്രം ഈ മീഡിയത്തിന് കൊടുക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് കിട്ടിയ ശേഷം 1 ലിറ്റർ വെള്ളത്തിൽ 2-3 ഗ്രാം നമ്മുടെ സാഫ്, ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ഒന്ന് കലർത്തിയിട്ട് ഇതിൻ്റെ റൂട്ടിനെ 2-3 മിനിറ്റേക്ക് ഒന്ന് ഡീപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മീഡിയത്തിലേക്ക് ഇറക്കി വയ്ക്കുക. തണൽ മാത്രം കൊടുക്കുക. 1-2 ആഴ്ചത്തേക്ക് തണവ് മാത്രം കൊടുത്തിട്ട് ഇതിനെ സംരക്ഷിക്കണം. വെള്ളം ഓവറായിട്ട് കൊടുക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും ഡ്രെയിനേജ് ഉള്ള പോട്ടിൽ വേണം ഈ ചെടിയെ നട്ടുപിടിപ്പിക്കാൻ. ഇനിയും രണ്ടാമതൊരു മീഡിയം എന്ന് പറയുന്നത് നമ്മളുടെ കരിക്കട്ടയാണ് കേട്ടോ. നമ്മൾ ഇപ്രാവശ്യം നമ്മുടെ ഇമ്പോർട്ടർമാരുടെ കയ്യിൽ നിന്ന് ഇറക്കിയ പ്ലാന്റുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവയുടെ ഗ്രോത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, നല്ല തഴച്ച് വളർന്നു നിൽക്കുന്നില്ലേ. ഇവയ്ക്ക് ഇവർ കൊടുത്തിരിക്കുന്ന മീഡിയം കരിക്കട്ട എന്ന മീഡിയമാണ്. സാഫിന് വാഷ് ചെയ്ത കരിക്കട്ടയ്ക്കകത്തേക്ക് നമ്മളുടെ ചെടിയെ അവർ പോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നു. എന്നിട്ട് തണലിൽ വെച്ച് സംരക്ഷിച്ച ശേഷം കുറച്ച് കഴിയുമ്പോൾ ഇവർ വെയിൽ കൊടുത്ത് സംരക്ഷിക്കുന്നു. ഇവയ്ക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ തണ്ട് ചീയിച്ച് കളയരുത് കേട്ടോ. നമുക്ക് ഈ ഗ്രൗണ്ട് ഓർക്കിഡിന് കുറച്ച് വെള്ളം മാത്രം മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും മീഡിയത്തിന് മുകളിലായിരിക്കണം നമുക്ക് പുതിയ മുകളം വരുന്ന ഭാഗങ്ങൾ നിൽക്കേണ്ടത്. നമ്മുടെ കാലാവസ്ഥയോടൊന്ന് ഇണങ്ങി എന്ന് കഴിയുമ്പോൾ 70% വെയിൽ വരുന്ന ഒരു പോർഷനിലേക്ക് ഇവരെ മാറ്റി സെറ്റ് ചെയ്ത് സംരക്ഷിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്തേക്കുക കേട്ടോ. നല്ലൊരു ദിനം എല്ലാവർക്കും. വീണ്ടും ആശംസിക്കുന്നു.